54,700 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ടെന്നായിരുന്നു സി പി എമ്മും കേരള സർക്കാരും നിരന്തരം ജനങ്ങളുടെ മുൻപാകെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. സുപ്രീം കോടതി പോയപ്പോൾ ഈ തുക കോടതി മുമ്പാകെ പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇതാ കേസിൽ തോറ്റമ്പി തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ടും ബാലഗോപാൽ പറയുന്നത് കേരളം ജയിച്ചു എന്നാണ്. ഈ പറഞ്ഞ ഫിഗറുണ്ടല്ലോ 54,900 കോടി, ഇതൊന്നും ഈ കേസിൽ ഒരു ഫിഗറേ അല്ല. കോടതി ഇതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ് 24 പേജ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിലൊന്നും ഈ പറഞ്ഞ ഫിഗറില്ല. ഇത് കേരളം കേന്ദ്രത്തിനെതിരെ കൊടുത്തത് ഒറിജിനൽ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. സാധാരണ നമ്മൾ ഒറിജിനൽ സ്യൂട്ട് കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിലൊക്കെ നമ്മുടെ വസ്തു തർക്കത്തിനൊക്കെ കൊടുക്കുന്നത്. ഈ സ്യൂട്ടാണ് കേരളം കൊടുത്തത്. ഈ സ്യൂട്ടിൽ കേരളത്തിന് എന്തെങ്കിലും കാശ് കിട്ടാനുണ്ട് എന്ന് കേരളം പറഞ്ഞിട്ടില്ല. കേരളം ചലഞ്ച് ചെയ്തത് ഈ ഭരണഘടനയിലെ Article 293, അതാണ് ബേസിക് ആയിട്ട് സെൻട്രൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ലോൺ, പുറത്തുനിന്നെടുക്കുന്ന ലോൺ, ഇതെല്ലാം വിശദീകരിക്കുന്നത് ഈ Article 293 ആണ്. Article 293 വെച്ച് കേന്ദ്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് നിർത്തിവെക്കണമെന്ന് സർക്കുലറൊക്കെ ഇറക്കിയിരുന്നു. ഈ ഫിസ്കൽ മാനേജ്മെൻറ്റ് ആക്റ്റൊക്കെ വെച്ചിട്ട് അതെല്ലാം ക്യാൻസൽ ചെയ്യണമെന്നും സ്ഥിതി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണമെന്നും 2003 മുമ്പുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നും ആണ് കേരളത്തിൻ്റെ വാദം. അങ്ങനെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് കൂടുതൽ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമെന്നും ആ സ്വാതന്ത്ര്യം ഇപ്പോൾ അനുവദിച്ച് തരണം. അതായത് ഈ സ്യൂട്ട് ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കടമെടുക്കാനുള്ള അവസരം കിട്ടും. ആ അവസരം ഇപ്പം തന്നെ ഞങ്ങൾക്ക് തരണം. സ്യൂട്ട് നിങ്ങൾ ചെയ്തു ഇപ്പം തന്നോ, എന്നിട്ട് പിന്നെ തീരുമാനിച്ചോ. ഇത് സംഭവിക്കാറുണ്ട് സിവിൽ കേസ്. ഇപ്പോൾ എൻ്റെ സ്ഥലത്ത് കയറ്റി സുനിലൊരു മതിൽ കെട്ടി, ഞാൻ മുനിസിപ്പൽ കോടതി പോവും. ഞാൻ ആവശ്യപ്പെടും ഈ പുതുതായിട്ട് കെട്ടിയ മതിൽ പൊളിച്ചിട്ട് ഞങ്ങളുടെ അതിര് തീരുമാനിക്കണം. അതിര് തീരുമാനിക്കുന്നത് കോടതി സൗകര്യം പോലെ അളന്ന് പിടിച്ച് കുറിച്ചൊക്കെ തീരുമാനിച്ചു. പക്ഷെ മതിലിപ്പോൾ പൊളിക്കണം. അപ്പോൾ കോടതി നോക്കിക്കഴിയുമ്പോൾ മതിൽ പൊളിക്കുക എന്നുള്ളത് മോഹൻദാസിൻ്റെ ആവശ്യമാണ്. ഈ കേസിൻ്റെ ഫൈനൽ ആവശ്യം എന്താ? മതിൽ പൊളിക്കുക എന്നുള്ളതാണ്. ആ ആവശ്യം ഇപ്പം തന്നെ നിറവേറ്റാൻ മോഹൻദാസ് ആവശ്യപ്പെടുന്നു. എന്നിട്ട് അളക്കുന്നത് എപ്പോഴെങ്കിലും അളന്നു എന്ന് പറയുന്നു. അമ്പടാ മിടുക്കാ, കോടതി അത് കൊടുക്കില്ല. മനസ്സിലായി? അതേസമയം സുനിൽ കോടതി പോവാണ്, ഇത് അളന്ന് തിരിച്ച് മതിലിടണം. എന്നിട്ട് ഇൻ്ററിം ആപ്ലിക്കേഷനായിട്ട് മതിലിപ്പം തന്നെ ഇടണം, അളന്ന് തിരിക്കുന്നത് പിന്നിടുവാകാം. അപ്പോൾ കോടതി നോക്കും, ഇത് കൊള്ളാമല്ലോ, അളന്ന് തിരിക്കുന്നതിന് മുമ്പേ മതിലിടണം, അളന്ന് തിരിക്കുന്നത് പിന്നെ ആയിക്കോട്ടെ. ഇതും കോടതി സമ്മതിക്കില്ല. ഈ അഡ്വാൻസായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ കോടതി സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിക്കുന്ന അവസരങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മൂന്ന് പ്രിൻസിപ്പിളാണ് ഇതുപോലത്തെ സ്യൂട്ടിൽ ഇൻ്ററിം ആപ്ലിക്കേഷനിലൊക്കെ കോടതി എടുക്കുന്നത്. ഇറിപ്പയറബിൾ ഡാമേജ്. ഇപ്പോൾ ഈ നിങ്ങൾ ചോദിച്ച റിലീഫ്, ഈ മതിൽ ഇപ്പോൾ പൊളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറിപ്പയറബിൾ ഡാമേജ്, പരിഹരിക്കാനാവാത്ത നഷ്ടം ഉണ്ടാവും, ഉണ്ടാകുമോ? ഇതാണ് ഒരു ചോദ്യം. വേറൊന്ന് ബാലൻസ് ഓഫ് കൺവീനിയൻസ്. ഈ മതിൽ പൊളിക്കുന്നതിലൂടെ ആർക്ക് അസൗകര്യം ഉണ്ടാകുന്നു, പൊളിക്കാതിരിക്കുന്നതിലൂടെ ആർക്ക് അസൗകര്യം ഉണ്ടാകും, കൂടുതൽ അസൗകര്യം ആർക്കാണ്, അത് നോക്കുന്നതാണ് ബാലൻസ് ഓഫ് കൺവീനിയൻസ്. പ്രധാനമായിട്ട് നോക്കുന്നത് മൂന്നാമത്തെ കാര്യമാണ് പ്രൈമ ഫേസി. ഇതിലൊരു കേസുണ്ട്, പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് വേണം, അതല്ലാതെ നിങ്ങൾ വലിയ മായാജാലം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ മൂന്ന് കാര്യത്തിലും കേരളം തോറ്റു. പ്രൈമ ഫേസി കേസില്ല എന്ന് പറഞ്ഞു, ബാലൻസ് ഓഫ് കൺവീനിയൻസ് കേന്ദ്രത്തിന് അനുകൂലമാണ്, ഇറിപ്പയറബിൾ ഡാമേജും ഇല്ല. കാരണം കോടതി പറഞ്ഞു പൈസയുടെ കാര്യമല്ലേ, അതിൽ ഡാമേജ് എന്താ? പൈസ ഇന്ന് തന്നില്ലെങ്കിൽ നാളെ ഞങ്ങൾ വിചാരിച്ചാൽ തരിയിക്കാൻ പറ്റും, വേണമെങ്കിൽ അതിൻ്റെ പലിശയടക്കം തരിയിക്കാൻ പറ്റും. അത് ഇറിപ്പയറബിൾ ഡാമേജ് അല്ല, റിപ്പയറബിൾ ഡാമേജാണ്. ഡാമേജുമുണ്ട് പക്ഷേ റിപ്പയറബിളാണ്, കാശല്ലേ. അതേസമയം ഈ ഇത് ഇപ്പം ചെയ്തില്ലെങ്കിൽ ധനമന്ത്രി ബാലഗോപാലിൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് വെച്ചു. അപ്പോൾ കോടതി പറയാം, ആ
ഏ ആ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ റിലീഫ് കൊടുക്കും. കാരണം തല പൊട്ടി തെറിച്ചാൽ പിന്നെ കിട്ടില്ല, കുടിവയ്പ്പിക്കാൻ പറ്റില്ല. അതേസമയം കോടതി പറഞ്ഞു, കേരളം ഈ പറഞ്ഞത് സമ്മതിച്ചിട്ട് ഞങ്ങളിത് അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കും, കേന്ദ്രത്തിൻ്റെ മൊത്തം പ്ലാനിങ് തകരും, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിൻ്റെ ചലനങ്ങളുണ്ടാവും, ഓരോ സംസ്ഥാനവും തോന്നിവാസം ലോൺ എടുക്കാൻ തുടങ്ങും, മൊത്തത്തിൽ രാജ്യം 2003 പുറകിലത്തെ സാമ്പത്തിക അവസ്ഥയിലേക്ക് പോകും. അത് ഇറിപ്പറബിൾ ഡാമേജാണ്, അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്യൂട്ട് ഇങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഫൈനലി കേന്ദ്രം ജയിച്ചു എന്ന് വെച്ചോ, അപ്പോഴത്തേക്ക് ഈ ഡാമേജ് പിന്നെ റിപ്പയർ ചെയ്യാനും പറ്റില്ല. നിങ്ങൾ ലോകത്ത് 46 സ്ഥാനത്തായി പോയി, തൊഴിലില്ലായ്മ വളരെ വർദ്ധിച്ചു, കൃഷി കുറഞ്ഞു, അത് കുറഞ്ഞു, ഓരോരുത്തർ തോന്നിയ വർഷം ലോൺ എടുക്കുന്നു, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുന്നു, ഇതൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻ്ററിം നിങ്ങളുടെ ഈ ആവശ്യം, എത്ര കോടി രൂപ നിങ്ങൾ ആവശ്യപ്പെട്ടോ അത് ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ, കടമെടുക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, ഇറിപ്പയറബിൾ ഡാമേജ് ഉണ്ടാകുന്നത് കേന്ദ്രത്തിനാണ്, കേരളത്തിനല്ല. കേരളം പോലെ നിരുത്തരവാദപരമായിട്ട് എല്ലാവരും പെരുമാറാൻ തുടങ്ങും. കേരളം നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നതെന്ന് ഈ ജഡ്ജ്മെൻറ്റിൽ അവർ പറയുന്നു. നിങ്ങളുടെ ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി തീരെ കുഴപ്പത്തിലാണ്, ഓവർ ബോറോയിങ്, ഓവർ ബോറോയിങ് എടുത്തിട്ട് കേരളം പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. 10,000 കോടി രൂപ എടുക്കാവുന്നിടത്ത് 15,000 കോടി രൂപ എടുത്തു കേരളത്തിൻ്റെ വാദം. അങ്ങനെ എടുത്തു ശരിയാണ്, പക്ഷേ അത് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ആ 1,000 കോടി രൂപ പിടിക്കാൻ പാടില്ല, പിന്നെ എപ്പോൾ പിടിക്കും? അല്ലാതെ ഞങ്ങൾ ബോറോ ചെയ്ത് കടം വാങ്ങിയതുകൊണ്ടല്ലോ, അത് തിരിച്ചടയ്ക്കുന്നുണ്ടല്ലോ, അങ്ങനെ തിരിച്ചടച്ച് അത് തീരും. അതേസമയം അണ്ടർ യൂട്ടിലൈസേഷൻ ഏതെങ്കിലും വർഷം വന്നാൽ 10,000 കോടി എടുക്കാൻ നിങ്ങൾ 8,000 കോടിയെ എടുത്തിട്ടുള്ളൂ, ബാക്കി 2,000 കോടി അത് അടുത്ത വർഷം എടുക്കുകയാണ്, അതടുത്ത വർഷം ഞങ്ങൾക്ക് കിട്ടണം. പക്ഷേ ഇത് തീരുമ്പോ തീരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ വാദങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിച്ചത്. ഞാൻ ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ് ഈ ജഡ്ജ്മെൻറ്റ്. ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്ന് പറഞ്ഞില്ലേ, ഭരണഘടനാ ബെഞ്ചിന് വിട്ട ഈ ഇത് ഇഷ്യൂസ് ഞാൻ പറയാം. ഒന്ന്, വാട്ട് ഈസ് ദ ട്രൂ ഇമ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 131 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നെയ്ംലി ഇഫ് ആൻഡ് ഇൻ സോ ഫാർ ആസ് ദ ഡിസ്പ്യൂട്ട് ഇൻവോൾവ്സ് എനി ക്വസ്റ്റ്യൻ വെതർ ഓഫ് ലോ ഓർ ഫാക്ട് ഓൺ വിച്ച് ദ എക്സിസ്റ്റൻസ് ഓർ എക്സ്റ്റെൻഡ് ഓഫ് എ ലീഗൽ റൈറ്റ് ഡിപ്പെൻഡ്സ്. വല്ലതും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. 4 തവണ വായിക്കണം, ആർട്ടിക്കിൾ 131 എടുത്ത് നോക്കണം, 131 പറ്റി വന്ന ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കണം. ഇതാണ് ഈ ഈ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ വന്നപ്പോഴാണ് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടാൻ ഇവർ തീരുമാനിച്ചു. ഭരണഘടനാ ബെഞ്ചിനും വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണത്ത് വയ്ക്കുക എന്നാണ് സാധാരണ ഇതിൽ അർത്ഥം. അൺലെസ് സുപ്രീം കോർട്ട് ഈസ് ഓവർ എക്സൈറ്റഡ് ഇൻ ദിസ് ഇഷ്യൂ, ദേ വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്. അതവിടെ കിടക്കും 5 വർഷം 10 വർഷമൊക്കെ. അത് കഴിഞ്ഞ് ഡസ് ആർട്ടിക്കിൾ 293 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെസ്റ്റ് എസ്റ്റേറ്റ് വിത്ത് ആൻ എൻഫോഴ്സിയബിൾ റൈറ്റ് ടു റേസ് ബൊറോയിങ് ഫ്രം ദ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് ഓർ അതർ സോഴ്സസ്? ഇഫ് യെസ്, ടു വാട്ട് എക്സ്റ്റെൻഡ് സച്ച് റൈറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ്? ഹലോ, മനസ്സിലായോ? 4 തവണ വായിക്കണം, മനസ്സിലാവും, വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ഇങ്ങനത്തെ 4 ഇഷ്യൂസാണ് ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലും വിട്ടിരിക്കുന്നത്. മാത്രമല്ല, നാളിതുവരെ ആർട്ടിക്കിൾ 293 ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രസിഡൻസ്, പഴയ ജഡ്ജ്മെൻ്റ് പണ്ട് കണ്ടെത്തിയ ലീഗൽ പോയിൻറ്റ്സ്, ഇങ്ങനൊരു സാധനം ഇല്ല. അത് ഞങ്ങൾക്കും ഉണ്ടാക്കാം, പക്ഷേ ഞങ്ങളെക്കാൾ അതിന് യോഗ്യന്മാർ 5-അംഗ ബെഞ്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ആണല്ല, 2-അംഗ ബെഞ്ചിലും കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ തീരുമാനിക്കാം, പക്ഷേ അതിൻ്റെ മര്യാദ, ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്. ദെയർഫോർ ദി സ്യൂട്ട് ഈസ് ടു ബി സെൻഡ് ബാക്ക് ടു ദ രജിസ്ട്രി ആൻഡ് ആസ്ക് ദം ടു പ്ലേസ് ഇറ്റ് ബിഫോർ ചീഫ് ജസ്റ്റിസ് സോ ദാറ്റ് അപ്രോപ്രിയറ്റ് ബെഞ്ച് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഹിം. ഇൻ്ററിം റിലീഫ് ഈ കാര്യം പറഞ്ഞ് നിഷേധിച്ചു. പ്രൈമ ഫേസി കേസില്ല, ബാലൻസ് ഓഫ് കൺവീനിയൻസ് കേന്ദ്രത്തിൻ്റെ ഭാഗത്താണ്, ഇറിപ്പയറൽ ഡാമേജ് നിങ്ങൾക്കുണ്ടാവില്ല, പക്ഷേ കേന്ദ്രത്തിനുണ്ടാവും. നിങ്ങളുടെ ഫിസ്കൽ മാനേജ്മെൻറ്റ് തീരെ പോറാണെന്നുള്ളത് കേന്ദ്രം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട്
ഞാൻ മനസ്സിലാക്കിയ ഒന്നിട്ട് കാര്യങ്ങൾ പറയട്ടെ, അത് ശരിയാണോ എന്നോ ടി ജി എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒന്ന്, ഈ 54,700 കോടി രൂപ കേരളത്തിന് അവകാശപ്പെട്ടത് കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു. രണ്ടാമത്തത്, 14,000 കോടി രൂപ കൂടി ഉടനെ വേണം എന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം തള്ളി നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. മൂന്നാമത്, കേരളം കൊടുത്ത കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. മൂന്നാമത്, ഇപ്പോൾ നമ്മൾ വായ്പ എടുക്കുന്ന തുക അടുത്ത കൂടുതലായി എടുക്കുന്ന വായ്പ തുക അടുത്ത വർഷത്തെ കണക്കിൽ കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി ഊന്നിപ്പറഞ്ഞു. മൂന്നാമത്തത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കേരളം ഈ അഭിമാനത്തോടെ പറയുന്ന ഒരു സാധനമാണ് കിഫ്ബി, പിന്നെ മറ്റേ പെൻഷൻ കമ്പനി. ഇവർ എടുക്കുന്ന വായ്പ കേന്ദ്രത്തിൻ്റെ വായ്പാ പരിധിയിൽ വരില്ല എന്നായിരുന്നു ഇവരുടെ വാദം. അത് തള്ളിയില്ലേ സുപ്രീം കോടതി? അപ്പൊ കിഫ്ബി വഴി മേടിക്കുന്ന കാശും കേരളം വായ്പ എടുത്തത് തന്നെയാണ്. അതെ അതെ അതെ. ദ ഡിഫൻഡന്റ് ഹാസ് കണ്ടസ്റ്റഡ് ദ പ്ലെയിന്റിഫ്സ് നാരോ റീഡിംഗ് ഓഫ് ദ ടേം ബോറോയിങ്. അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ഈ ബോറോയിങ് എന്നുള്ള വാക്ക് വളരെ നാരോ ആയിട്ടാണ് കേരളം എടുക്കുന്നത്. ആൻഡ് ഹാസ് ആർഗ്യൂഡ് ദാറ്റ് ഓഫ് ബജറ്റ് ബോറോയിങ്സ് കുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഇഫ് ദേ ആർ യൂസ് ടു ബൈപാസ് ദ കണ്ടീഷൻസ് ഇമ്പോസ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 293 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനുണ്ട്, ആ റെസ്ട്രിക്ഷൻ ബൈപാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തുന്നു. അങ്ങനെ നടത്തുന്ന ഓഫ് ബജറ്റ് ബോറോയിങ് അനുവദിക്കാൻ പറ്റില്ല, അത് നിങ്ങളുടെ തന്നെ ബാധ്യതയാണ്. ഇത് സുനിലൊന്ന് ആലോചിച്ചു, സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനം കടമെടുത്താൽ അത് കേരള സർക്കാരിൻ്റെ കടമാണ്, അല്ലാന്നിങ്ങനെ പറയും, അല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അതാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അത് സുപ്രീം കോടതി KTDFC ഡെപ്പോസിറ്റ് സ്വീകരിച്ചു, ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റോടെ തിരിച്ചു കൊടുക്കും, കൊടുക്കും എന്നുള്ളതിന് ഗ്യാരണ്ടി ആരാ? കേരള സർക്കാരാണ്. എന്നിട്ട് ഇതേ കേരള സർക്കാർ ഒരു നാണവും ഇല്ലാതെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ എഴുതി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും KTDFC? വഴിയാധാരമാകും. ഇത് ഈ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യം. സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ബാങ്കുകളോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നിങ്ങൾക്ക് ലോൺ തരുന്നത്. അല്ലാതെ ഈ കമ്പനിയുടെ ഹെൽത്ത് നോക്കിയിട്ടല്ല, സർക്കാരിൻ്റെ ഹെൽത്ത് നോക്കിയിട്ടാണ്. സർക്കാർ ഗ്യാരണ്ടിയാണ്. സർക്കാർ ബോണ്ട് എടുക്കുമ്പോൾ ആൾക്കാർ ചാടി വീണ് വാങ്ങുന്നു. എന്തുകൊണ്ടാണ്? അത് സർക്കാരാണ്, കിട്ടും, ഉറപ്പാണ്. സർക്കാരിനേക്കാൾ വലിയ ഉറപ്പില്ലല്ല. ഇത് സർക്കാർ കൈകഴുകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോൺ എടുക്കാൻ നേരത്ത് ഞങ്ങൾ ഗ്യാരണ്ടി നിങ്ങൾ കൊടുത്തോ ഡെപ്പോസിറ്റ് ചെയ്തോ എന്നൊക്കെ പറയുക, തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഞങ്ങൾക്ക് അറിഞ്ഞോളാം, ഞാൻ ഏത് KTDFC എന്ന് ചോദിക്കുന്ന തോമസ് ഐസക്കിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതെ അതെ. ഒരു കാര്യത്തിൽ ഞാൻ ഇന്ന് VD സതീശൻ്റെ പ്രസ്താവനയോട് യോജിക്കുന്നത് കേട്ടോ, ഈ ധനകാര്യ പ്രതിസന്ധി മുഴുവൻ ഉണ്ടാക്കി വെച്ചത് തോമസ് ഐസക്കാണ്. ഇയാളുടെ അതിബുദ്ധിയും വക്രബുദ്ധിയും ഒക്കെ ഉണ്ടല്ലോ, ഇത് ഫൈനാൻസിൽ എടുക്കരുത്. ഈ തോമസ് ഐസക്ക് ചെയ്യുന്നത് കേന്ദ്രത്തെ പറ്റിച്ച് എങ്ങനെ ലോൺ എടുക്കാം എന്നാണ്. തോമസ് ഐസക്ക് ധനകാര്യ വിദഗ്ധനാണോ? എനിക്കറിയില്ല. എനിക്ക് ധനകാര്യ വിദഗ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലരുടെ ധാരണ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന അതിലാണെന്നാ. അതിപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം സക്സസ്ഫുള്ളി വിജയിച്ചു. ക്വാളിഫിക്കേഷൻസ് ഈ ഒരു മനുഷ്യൻ്റെ ഈ വ്യൂ ഉണ്ടല്ലോ, തോമസ് ഐസക്കിൻ്റെ വ്യൂ, കേരളത്തിൽ കാശ് വേണം, അതെങ്ങനെ ബൈ ഹുക്ക് ആൻഡ് ക്രൂക്ക് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെ യൂണിയൻ ഓഫ് ഇന്ത്യയൊക്കെ പോകാൻ പറയരുത്, ഇന്ത്യയൊന്നും ഒരു കാര്യമല്ല, കേരളം നോക്കുക. അപ്പോൾ കേരളത്തിന് കടം കിട്ടും ഞാൻ പറയും, കിട്ടും. വിദേശത്ത് മാഫിയ നിങ്ങൾക്ക് കാശ് തരും, 20,000 crores അവർ തരും. കേരളത്തിൽ നിന്ന് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊള്ളയടിക്കാൻ അവസരം കൊടുത്താൽ മതി, കേരളത്തിന് അവർ കടം തരും. ഇതെടുക്കാൻ തോമസ് ഐസക്ക് തയ്യാറാകും. തോമസ് ഐസക്ക് പറയുന്നത് എന്താ, കേന്ദ്രം ഞങ്ങൾക്ക് കടം തരുന്നുണ്ട്, അതിന് മാത്രം കേന്ദ്രം കണ്ടീഷൻ ഇട്ടാൽ മതി, ഞങ്ങൾ വിദേശത്തു നിന്ന് വാങ്ങുന്ന കടം അതിന് കേന്ദ്രം പരിധിയും വയ്ക്കാൻ പാടില്ല, അതിൻ്റെ കണ്ടീഷനിലും ഇടപെടാൻ പാടില്ല. ഇപ്പോൾ വിദേശത്ത് എന്ത് മുട്ടുകുത്തിയും വിദേശത്ത് നിന്ന് കാശ് വാങ്ങാൻ തോമസ് ഐസക്ക് തയ്യാറാണ്, പക്ഷേ കേന്ദ്ര സർക്കാരിന് വഴങ്ങാൻ അയാൾ തയ്യാറല്ല. അല്ല, ഇവിടെ വിദേശത്ത് നിന്ന് കേരളം
പണമെടുത്തു, ഒരു 20,000 കോടി രൂപ അമേരിക്കയിലെന്നോ ലണ്ടനിലോ ഏതെങ്കിലും സംഘടനയിൽ നിന്ന് വാങ്ങി, എന്നിട്ട് ഇവർ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏയ്, കേരളം നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഒരു സാമന്ത രാജ്യമാക്കുന്നു. തോമസ് ഐസക്കിൻ്റെ മറുപടികൾ കണ്ടിട്ടുണ്ടോ? ഏയ്, ഇതെന്താ ഈ പറയുന്നത്? ശരി, നിങ്ങൾ ഒരു ഫിലിപ്പൈൻസ് പോലെയോ എത്രയോ രാജ്യങ്ങൾ അങ്ങനെ ജീവിക്കുന്നു, വികസിത രാജ്യങ്ങളിലെ സാമന്ത രാജ്യങ്ങളായിട്ട് ജീവിക്കുന്നു. നമുക്കിപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ ജീവിക്കണം എന്നെന്താ എന്താ ഇത്ര വലിയ കാര്യമുള്ളത്? നമുക്ക് പൈസ കിട്ടും, നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഗൾഫിൻ്റെ ഒരു എമിറേറ്റ്സ് ആയിക്കൂടാ? ഏയ്, നോക്കൂ, നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. ഈ ഭാരതം, ഇന്ത്യ, ജയ് ഹിന്ദ്, എനിക്കിതൊക്കെയാണ് ഈ പൊട്ട ബി ജെ പിക്കാരൊക്കെ ഭാരത് മാതാക്കി, എന്ത് ഭാരത് മാതാവ്? ദിസ് ഈസ് ദ വേ ഹീ ഈസ് തിങ്കിങ്. പക്ഷേ ഈ കേരളത്തിന് വിദേശ, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് സെറ്റ് ഓഫ് തോമസ് ഐസക് ആൻഡ് ഹിസ് ചേലാസ്. ഇത് ഇതുപോലെ ചിന്തിക്കുന്ന ധാരാളം സാമ്പത്തിക വിദഗ്ധന്മാർ കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു. അതായത് അവരുടെ ചിന്ത, കേരളം വേറൊരു രാജ്യമായി കഴിഞ്ഞാൽ സ്വർഗരാജ്യമാണ്. ഇത് ആസാമിലെ ഒരാൾ എന്നോട് പറഞ്ഞു. ആസാമിലെ ഭീകര സംഘടനയാണ് ഗുൽഫ, നിരവധി സംഘടനയാണ്, യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. അതിലെ ഒരാൾ എന്നോട് വാദിച്ചതാണ്, ഞാൻ ആസാമിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ ആസാം എന്ന രാജ്യം മുകളിൽ തേയില, താഴെ എണ്ണ, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ സൗദി അറേബ്യ ആകും, സൗദി അറേബ്യ പോലെ പണക്കാരാകും. ഇന്ത്യയെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഞാൻ മറുപടി ഒന്നും പറയാൻ പോയില്ല. ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ്. ഇതുപോലെയാണ് തോമസ് ഐസക് ചിന്തിക്കുന്നത്. ടൂറിസത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാവും. ടൂറിസം പുള്ളി മൂന്നാർ പോകാൻ വേറെ ആരാണ്ടോ ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുലിവാലൊക്കെ പിടിച്ചതാണ് പുള്ളി. ഒറ്റയ്ക്ക് പോകുന്നതാണെങ്കിൽ പോയത്, കൂടെ പോകാൻ ഒരാളെ വിളിച്ചു, ആ ആളെന്തോ അത് പോട്ടെ. അങ്ങനെയൊക്കെ പുള്ളി ടൂറിസത്തിൽ വലിയ പ്രതീക്ഷയുള്ള ആളാണ്. സാധ്യതകൾ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ സാധ്യതകൾ ഉപയോഗിച്ചുകൂടാ? എന്തിനാണെന്ന് നമ്മൾ ഈ ഭാരതത്തിൻ്റെ ഭാരമൊക്കെ എടുത്ത് നമ്മൾ തലയിൽ വയ്ക്കുന്നത്? അല്ല, നമുക്ക് ബി നിലവറയുണ്ട്, ആലപ്പുഴ തീരത്തെ, കൊല്ലം തീരത്തെ തോറിയും കലർന്ന മണ്ണുണ്ട്. ഈ ഇതൊക്കെ ഇവരുടെ നിയന്ത്രണത്തിലിരിക്കുന്നതാണ് ഇവരുടെ വിചാരം. ദ മൊമെൻ്റ് യു സെസീഡ് ഫ്രം ഇന്ത്യ, യു വിൽ ബി മാനിപ്പുലേറ്റഡ് ബൈ യൂറോപ്യൻസ്, റഷ്യൻസ്, ഓർ ഈവൻ ചൈന. ആൻഡ് യു ആർ റെഡി ടു ഗെറ്റ് മാനിപ്പുലേറ്റഡ്. അതാണ് ഇവരുടെ ഈ മൈൻഡ് സെറ്റ്. അതെ, ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു ചെറുകഥയുണ്ട്, പച്ച പ്ലെയിനായിട്ട് ചെറുകഥയുടെ തലക്കെട്ട്, മലമുകളിൽ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ. അങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെടാൻ തയ്യാറായ മൈൻഡ് സെറ്റുമായിട്ട് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നു. ഉള്ളി തിങ് ഭാരതം അവർക്ക് വെറുക്കപ്പെട്ട ഒരു സ്ഥലമാണ്. മോദി ഫാസിസ്റ്റാണ്. എനിബഡി എൽസ് ഈസ് വെൽക്കം. എൻ്റെ ഭർത്താവ് ഒഴിച്ച് ആർക്ക് വേണമെങ്കിലും എന്നെ വിഭജിക്കാം. അതാണ് ആ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരികയാണ് ആൾക്കാർ. ഞാനിത് പറയുമ്പോൾ ഈ അതിൻ്റെ അശ്ലീലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ല, ഐ ആം റെഡി ടു പാർട്ട് മൈ ബെഡ് വിത്ത് എനിബഡി എക്സെപ്റ്റ് മൈ ഹസ്ബൻഡ്, ഐ വിൽ റെക്കഗ്നൈസ് എനിബഡി എക്സെപ്റ്റ് മൈ ബ്രദർ. ഇതാണ് ഇപ്പോൾ തമിഴ് താമസിയാതെ തമിഴ്നാട് വേണ്ടി ഇവർ വഴക്കുണ്ടാക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയമേ ഉള്ളൂ തമിഴ്നാടുമായിട്ട് വഴക്കുണ്ടാക്കും ഇവർ. ഒന്നുകിലും മുല്ലപ്പെരിയാർ എന്ന് പറയും, വേറെ പെരിയാർ എന്ന് പറയും, എന്തെങ്കിലും പറയും, അനാവശ്യമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും. ഏതായാലും ടി ജി, കേരളം ഇങ്ങനെ വായ്പ എടുത്താൽ അതിൻ്റെ ഗ്യാരണ്ടർ ഇന്ത്യ ഗവൺമെൻറ് അല്ലേ? ആണ്, ഗവൺമെൻറ് വിജയ പറയുന്നത് അതാണ്. ഇവർ ഇടയ്ക്ക് ഇങ്ങനെ വാചകടിക്കുമല്ലോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കടം എത്രയാണ്? നിർമ്മലാ സീതാരാമൻ അതിന് മറുപടി പറഞ്ഞു, എടോ ഞങ്ങളുടെ കടം കൂടുന്നത് നിങ്ങളൊക്കെ കൂടെ കടമെടുത്തിട്ടാണ്. നിൻ്റെ കൂടി കടമാണ് എൻ്റെ കടം. സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചിലവ് നോക്കൂ. ഡിഫെൻസ് സംസ്ഥാനങ്ങൾക്കില്ലാത്തൊരു ചിലവാണ്. കമ്മ്യൂണിക്കേഷൻ, തപാൽ, അത് ഇതൊക്കെ ആയിട്ട്. പിന്നെ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസ്, ഇതൊക്കെ ഡയറക്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ചിലവുകളാണ്. ഇത് കഴിഞ്ഞാൽ ബാക്കി ചിലവുകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ കടം വാങ്ങുന്നത് മുഴുവൻ സംസ്ഥാന സർക്കാരുകളാണ്. കേന്ദ്രത്തിന് കടം വാങ്ങേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ലിമിറ്റഡ് ചിലവേ ഉള്ളൂ. ഈ പട്ടാളത്തിനുള്ള ശമ്പളവും സംഗതിയും ചിലവുമൊക്കെ ഉള്ളൂ, അത് നടത്തിക്കൊണ്ട് പോകാൻ അവർക്കറിയാം. കേന്ദ്രത്തിൻ്റെ കടം സ്റ്റേറ്റുകളുടെ കൂടിയാണ്, സ്റ്റേറ്റുകളുടെ കടമാണ്, സ്റ്റേറ്റുകളുടെയും കൂടി ചേർന്നാണ് ഈ കടം. അപ്പോൾ കേരളം പിന്നെ കേന്ദ്രത്തിൻ്റെ അതോറിറ്റികൾ എടുക്കുന്നത്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ.
പത്ത് പൈസ അവർ കടം വരുത്തിയിട്ടില്ല. അവരെടുക്കും, തിരിച്ചടയ്ക്കും, അവരുടെ കാര്യം അവർ ഭംഗിയായിട്ട് നടത്തും. ഇതുപോലെ നടത്തുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് അതോറിറ്റീസും. അല്ല, കേരളം ഈ പറഞ്ഞ പോലെ ഐസക്കൊക്കെ പറയുന്ന പോലെ ഇഷ്ടംപോലെ കടം മേടിക്കാൻ അനുവാദം കൊടുത്താൽ ഇവർ കൊടുക്കാതിരിക്കുകയും കേന്ദ്രം തിരിച്ചടയ്ക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും. ഐസക്ക് സ്ഥലം വിടുകയും ചെയ്യും അമേരിക്കയ്ക്ക്. അതാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കടം മേടിക്കാൻ സമ്മതിക്കുക. ഇപ്പം ഞാൻ പറയുന്നത് ഈ വിധിക്ക് ശേഷം ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ബാലഗോപാലിൻ്റെ പ്ലാൻ ബി ആണ്. അതെ, ആ പ്ലാൻ ബി എവിടെ? ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു കൈരളി ചാനലിൽ പ്ലാൻ ബി ചർച്ച ചെയ്യുന്നുണ്ട്. അവരെന്ത് ചർച്ച ചെയ്തു എനിക്കറിയില്ല. പ്ലാൻ ബി പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞു കാണും, കാരണം പ്ലാൻ ബി എന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്ലാൻ ബക്കറ്റ് ബക്കറ്റ് പേര് ഇങ്ങോട്ട് നടക്കുക എന്നുള്ളതല്ലാതെ. അല്ല, പ്ലാൻ ബി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്ലാൻ ബി നിലവറയാണോ? ബി നിലവറ അതൊരു ഒരു പോപ്പുലർ അന്ധവിശ്വാസമാണ്. ഈ ബി നിലവറ മുഴുവൻ തുറന്നിട്ട് നിങ്ങൾ ആ സ്വർണം വിറ്റു എന്ന് വെച്ചോ, ഒരു 15 ദിവസത്തേക്ക് കയറുള്ള ഓടിക്കാം. കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന വിചാരം. ബി നിലവറയിൽ ഈ നമ്മൾ വാരുമ്പോൾ അവിടെ നിറഞ്ഞു വരികയല്ലോ, തീർന്നു പോകുമല്ലോ. ബി നിലവറ പറഞ്ഞു കേട്ട കണക്കനുസരിച്ച് 100,000 കോടിയാണ്. ഈ 100,000 കോടി ആവിയാക്കാൻ കേരളത്തിന് ഒരു 15-20 ദിവസം മതി, ഏറിയാലും 1 മാസം എന്ന് വെച്ചോ. ഇതൊക്കെ തോമസ് ഐസക്കും ബാലഗോപാലും ഒക്കെ കൂടെ ടക്കപ്പം അങ്ങ് തീർത്ത് തരും. അതുകൊണ്ട് ബി നിലവറയൊന്നും അവരുടെ ടാർഗറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇനിയിപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ എന്താ വഴി? പ്ലാൻ ബി. ദി ഫൈനാൻസ് മിനിസ്റ്റർ ഹാസ് ടു ഗിവ് ആൻസർ ടു ദിസ് ആൻഡ് ഹി ഹാസ് ഓൾറെഡി ഗിവൺ ആൻസർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് ദാറ്റ് ഐ ഹാവ് എ പ്ലാൻ ബി. ബജറ്റിൽ അവരിത് കേന്ദ്രം ഞങ്ങൾ ചോദിച്ച് തരുന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്. അതാണ് കേന്ദ്രം ചോദിച്ചത്. ഈ തർക്കം മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ 10,000 കോടി എങ്കിലും വേണം എന്ന് കപിൽ സിബൽ, 5,000 കോടി കൊടുക്കാമെന്ന് കേന്ദ്രം, അതിന് കണ്ടീഷൻ. ആ കണ്ടീഷനിൽ ഒരെണ്ണം പ്ലാൻ ബി ആയിരുന്നു. നിങ്ങൾ പ്ലാൻ ബി എന്താണെന്ന് പറ. സുപ്രീം കോടതി പറഞ്ഞു എടോ അതെന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് 5,000 കോടി മേടിക്ക്, കാര്യം നടക്കട്ടെ എന്ന്. വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോഴോ? ഇപ്പോൾ ആ അത് പോയി, സംഗതി കഴിയും. ഈ 16,308 കോടി രൂപ കേരളം പിടിച്ചു വാങ്ങി, പിടിച്ചൊന്നും വാങ്ങിയതല്ല അത്. ആ ലിമിറ്റ് ആ സമയത്ത് കൊടുക്കാനുള്ളതാണ്. അത് 2 ആഴ്ച വൈകിപ്പിച്ചു എന്നുള്ളതാണ് ബാലഗോപാലിൻ്റെ മെടുക്കൽ. സുപ്രീം കോടതിയിൽ കിടന്ന് കച്ചറ 13,608 കോടി രൂപ. ആ അത് 2 ആഴ്ച മുമ്പേ കിട്ടുമായിരുന്നു സുപ്രീം കോടതിയിൽ തർക്കമില്ലായിരുന്നെങ്കിൽ. അത് കഴിഞ്ഞിട്ട് അത് കൊടുക്കുമ്പോൾ കേന്ദ്രം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ കേസും പുലിവാലും ഒക്കെ വിഡ്രോ ചെയ്യും, നമുക്ക് സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാം. കാരണം സുപ്രീം കോടതി നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. ഏതായാലും ഈ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് 2 ദിവസമായി, കേന്ദ്രത്തിൽ നിന്ന് കാശൊന്നും കിട്ടാനും പോണില്ല, കോടതി സഹായിച്ചില്ല, തിരിച്ചടിയാണ് ഫലത്തിൽ കിട്ടിയത്. അപ്പോൾ ഈ വരുന്ന 1-2 മാസം വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, ഈ സാമ്പത്തിക വർഷത്തെ ഡെവല്യൂഷൻ ഓഫ് ഫണ്ട് ഉണ്ടല്ലോ, ടാക്സ് ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്, ഇത് പല രീതിയിലാണല്ലോ പൈസ വരുന്നത്. ഒന്ന്, ടാക്സിൻ്റെ 3% ഗ്രാൻ്റായിട്ട് കൊടുക്കുന്നു. വേറൊന്ന് റവന്യൂ ഗ്രാൻഡ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. വേറൊന്ന് ബിൽഡിങ്സ് ആൻഡ് റോഡ്സ് ഫണ്ടിലേക്ക് കൊടുക്കും, UGC എന്നുള്ള കാശ് കൊടുക്കും. ഇങ്ങനെ പല ഹെഡിലാണിത് വരുന്നത്. അപ്പോൾ ഈ ഹെഡൊക്കെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പൂട്ടടിച്ച് തീർക്കുക, ഇതാണ് കേരള സർക്കാർ ചെയ്ത അബദ്ധം. അപ്പോൾ ഇപ്പോൾ ഫ്രഷായിട്ട് 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം, ആ വർഷം കേന്ദ്രത്തിന് തരാനുള്ള കാശുണ്ടല്ലോ, അത് തരണമല്ല. അപ്പോൾ അത് കിട്ടുമ്പോൾ അത് പൊട്ടടിക്കാമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഈ ഒരു 1 മെയ് 1 ജൂൺ ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് വരും. അത് കഴിയുമ്പോഴായിരിക്കും വീണ്ടും കുഴപ്പം തുടങ്ങുന്നത്. അത് ഈ കേസിൻ്റെ ഇടയിലുള്ള വാദത്തിൽ കേന്ദ്രം പറയുന്നുണ്ട് ദേ വിൽ സഫർ ഫ്രം ജൂലൈ, അടുത്ത ജൂലൈ മുതൽ അവർ സഫർ ചെയ്യും. അപ്പോൾ ഓണം വെള്ളത്തിലാവും. ഏതായാലും കേസ് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ മലയാളികൾക്കും മനസ്സിലായി കേരളം എന്നുള്ള വണ്ടി ഓടുന്നത് കേന്ദ്രം കൊടുക്കുന്ന കാശ് കൊണ്ടാണ്. അതിൽ കൂടുതൽ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, കേരളം തരാനുള്ള ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കേന്ദ്രം തരാനുള്ള ഒരൊറ്റ പൈസയ്ക്കും വേണ്ടിയിട്ടല്ല കേരളം കേസ് പോയത്. കേരളത്തിൻ്റെ വാദം നിലവിലുള്ള നിയമം മാറ്റി ഭരണഘടനയിലെ Article 293 തന്നെ മാറ്റി എഴുതിയിട്ട് കൂടുതൽ കടം വാങ്ങാനുള്ള അവസരം കിട്ടണം, ഇതാണ് കേരളത്തിൻ്റെ ആവശ്യം. അല്ലാതെ കേന്ദ്രം എന്തെങ്കിലും തരാനുണ്ട്, അത് തരുന്നില്ല സാർ, 50,000 കോടി ഞങ്ങൾക്ക് അവകാശമുള്ളതാണ് തരുന്നത്. ഇതല്ല കോടതിയിൽ നടന്ന വാദം. ഈ കൂട്ടത്തിൽ ഭരണഘടന പൊളിച്ചെഴുതിയിട്ട്
ഞങ്ങൾക്ക് 2003 മുമ്പുള്ള സ്റ്റാറ്റസ് കൊണ്ടുവന്നിട്ട് കടം വാങ്ങാനുള്ള അനുമതി, അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരമാണ്. നമ്മളിലൊക്കെ പ്രാർത്ഥന എന്താ, ദൈവമേ കടത്തിൽ മുക്കരുത്, ഋണം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതെ അതെ. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാനും സുനിലും ഒക്കെ കഷ്ടപ്പെടുന്നത്. അത് എങ്ങനെയെങ്കിലും വരണം. അതിന് ഭരണഘടനയാണ് തടസ്സം. ആ ഭരണഘടന മാറ്റി എനിക്ക് കടം വാങ്ങണം, എങ്ങനെയും എനിക്ക് കടം വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ബാലഗോപാലനും തോമസ് ഐസക്കും. എന്തൊരു വൈപരീത്യമാണ് നമുക്ക്. സാമാന്യ ബുദ്ധിക്ക് എനിക്കും സുനിലും മനസ്സിലാവുന്ന കാര്യം ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിൽ കേരള ജനത പെട്ടും പോയി. പക്ഷേ ഈ കേരളം കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്ക് ഇരയാവുന്നു എന്ന് പറഞ്ഞ ആഴ്ചകളോളം നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചകളുണ്ടായിരുന്നു. ഈ കേസ് തോറ്റിട്ട് ഒരു ചാനലിലും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. എന്ത് ചർച്ച ചെയ്യാൻ? ഈ 24 പേജ് എന്ത് ചർച്ച ചെയ്യും? ഏത് പാരഗ്രാഫ് തൊട്ടാലും കുഴപ്പമാണ്. ഏത് ഒരു പാരഗ്രാഫില്ല ഇവർക്ക് വിമർശനം കിട്ടാത്ത, ഒറ്റ പാരഗ്രാഫില്ല. തുടക്കത്തിലുണ്ട് കേട്ടോ ഇവരെ വിമർശിക്കാത്ത. State of Kerala has instituted this original suit under Article 131 against the Union of India, challenging inter alia the following. എന്നൊക്കെ പറഞ്ഞുള്ളൂ. അതിൽ കുറ്റപ്പെടുത്തലൊന്നുമില്ല. കാരണം ഇവരുടെ കേസ് എന്താണെന്ന് എഴുതിട്ടേ ഉള്ളൂ. ആ 1, 2, 3 പാരഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമാണ്. പക്ഷേ ഇവർ ബുദ്ധിമാന്മാരാണ്. ഇപ്പോഴും അവർ പറയുന്നത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടില്ലേ. അതെ, നേട്ടമാണ്. അതിനർത്ഥം ഞങ്ങൾ റേസ് ചെയ്തതിനകത്തൊരു പോയിൻ്റ് ഉണ്ടെന്നാണ്. അതെ അതെ. അതെനിക്കും ചെയ്യാം. ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ട് ഈ ആർട്ടിക്കിൾ എൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാകുന്നു, അതാകുന്നു, ഇതാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് രജിസ്റ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യപ്പെടും. ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഓ ഭരണഘടനാ പ്രശ്നമാണ്, ശരി, ഇമ്മീഡിയറ്റ് ചിലപ്പോൾ അങ്ങനെയും ചെയ്യും. സിൻസ് ദ പെറ്റീഷൻ ഹാസ് റേസ് സീരിയസ് ഇഷ്യൂസ് അഗെൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർട്ടിക്കിൾ 216, 217 ആൻഡ് 218 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. This case is shifted to Chief Justice to form an constitutional bench appropriately, blah, blah, blah. You fill up the things and okay, right. അതാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഏതായാലും കാരണം ഈ ബ്ലാ 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 എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഓഫീസർ വെച്ചാൽ സ്റ്റാൻഡേർഡ് കുറേ സെൻറ്റൻസ് ഉണ്ട്, ഒരു ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ എഴുതാനുള്ള കാര്യങ്ങൾ ദെയർഫോർ നെവർ ദ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ചില സാധനങ്ങൾ, വേറെ സിറ്റി ഹാസ് ബീൻ ഒബ്സർവ് ദാറ്റ് ദ പെറ്റീഷൻ ഹാസ് ബീൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സ്ഥിരം സാധനമാണത്. അപ്പോൾ അതിനെയാണ് ഇവർ ബ്ലാ 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 എന്ന് പറയുന്നത്. അയാൾക്ക് മനസ്സിലായി, ചെയ്തിട്ട് വൈകുന്നേരം ജഡ്ജ്മെൻ്റ് അപ്ലോഡ് ചെയ്യും. ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കോളറും പൊക്കി ഇതിൽ നടക്കാം മരണം വരെ. ആ ബെഞ്ചും ഉണ്ടാവില്ല, ആ വിഷയവും പ്രതീക്ഷിക്കേണ്ട. ഏതായാലും കേന്ദ്രം നേടി എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ തലക്കെട്ട് വായിച്ച് സഖാക്കൾ ഇന്ന് സന്തോഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.